നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ രണ്ടാഴ്ച കൊണ്ട് വളരെ നന്നായിട്ട് വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമുക്ക് വീട്ടിൽ ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും വയ്ക്കാം, പിന്നെ നമുക്ക് അല്ലാതെ കിഴങ്ങ് കിട്ടാൻ വേണ്ടി നമുക്ക് മണ്ണിൽ കൊണ്ടേ കുഴിച്ച് വെച്ച് വളർത്താനും പറ്റുന്ന ഒരു ചെടിയാണ്. രണ്ടാഴ്ച കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടി ഉണ്ടാകുന്ന എനിക്ക് തോന്നിയില്ല. അപ്പം നമുക്ക് അത് കാണാം. എന്ന് പറയാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റയെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്നാണ് ഞാൻ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വള്ളിച്ചെടിയാണെന്ന്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ എന്നാൽ അതിൻ്റെ മുകൾ ഭാഗം, ഇതിൻ്റെ മുകൾ ഭാഗം മുറിച്ചെടുത്ത് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിയുമ്പം ഇത് കണ്ടോ വള്ളിച്ചെടി. ഇതിപ്പോൾ രണ്ടാഴ്ച ആയതേ ഉള്ളൂ, ഇത്ര പെട്ടത് എവിടെയെങ്കിലും ഇതുപോലത്തെ വള്ളിച്ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് അതിനെ എങ്ങനെയാണ് ഓർണമെൻ്റ് പ്ലാന്റ് ആക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, നല്ലൊരു ഫിഷ് ബോൾ. ഈ ഫിഷ് ബോൾ നമുക്ക് ടൂഡോർ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഈ ന്യൂസിലൻഡിലെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഫിഷ് ബോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഫിഷ് ബോൾ ഇനി എങ്ങനെയാണ്, നന്നായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിരിക്കുന്ന ഫിഷ് ബോളാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ പൊടി കാണുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി റെഡിയാക്കിയിരിക്കുന്ന ഒരു ഫിഷ് ബോൾ. ഇനി ഇതിനെ ഞാൻ കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ എങ്കിൽ മണ്ണിലേക്ക് അടിഞ്ഞു പോകുന്ന, വെള്ളത്തിലേക്ക് അടിഞ്ഞു പോകുന്ന മണ്ണൊന്നും ഇടാതിരുന്നാൽ മതി. അപ്പം ഞാനിവിടെ വെക്കാൻ പോകുന്ന നല്ലൊരു വലിയ കല്ലാണ് ഇത്. ഞങ്ങൾ ക്വിൻസ്റ്റോണിൽ പോയപ്പോൾ മണ്ണാക്കി എന്ന് പറഞ്ഞെടുത്തോണ്ട് വന്ന ഒരു കല്ലാണ് കേട്ടോ. ഇത് പിള്ളേരുടെ ഒരു ഹോബിയാണ്, എവിടെ പോയെങ്കിലും ഒരു കല്ലെടുത്തിട്ട് വരിക. അപ്പോൾ ഞാനിവിടെ പല സ്ഥലത്തും ഇതുപോലെ കല്ലുകൾ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പാലക്കാട്ടും കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് കല്ല്. ഇനി ഞാൻ അടുത്ത കല്ലുകൾ നീക്കി അടുത്ത കല്ലെടുത്ത് നോക്കി. അത് ഓരോ ബീച്ചിൽ പോകുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നൊക്കെ എടുത്തിട്ട് വരുന്ന കല്ലുകളാണ് കേട്ടോ. ഒന്ന് ഒത്തിരി കല്ലും മണ്ണൊന്നും എടുത്തിട്ട് വരാറില്ല, ഒന്നോ രണ്ടോ കല്ലെടുത്തിട്ട് വരിക. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഇത് കണ്ടോ, ഇതുപോലെ ഇതങ്ങ് എടുത്ത് വയ്ക്കുക. അയ്യോ, ഇതിനകത്ത് വെള്ളം തികഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചിരിക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, ആ വേരുകൾ നനഞ്ഞിരുന്നാൽ മതി. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഫിഷ് ബോളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതുകൊണ്ട് ഇതൊരു ബോട്ടിലാണ്, ഇതൊരു ജാമിൻ്റെ അതോ പീനട്ട് ബട്ടറിൻ്റെ എന്തിൻ്റെ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. അതിൻ്റെ നമ്മൾ അതിൻ്റെ ഇതുണ്ടല്ലോ, ആ സ്റ്റിക്കറൊക്കെ പൊടിച്ച് പറഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ഇപ്പം ഞാൻ ഇതുപോലെ എടുത്തിരിക്കുന്നത് വേറെ റെഡ് കളറായിട്ടുള്ള കല്ലാണ് കേട്ടോ. ഈ കല്ലും ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കല്ലാണേ. നിങ്ങൾക്ക് ഈ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ? വളരെ നല്ല രസമല്ലേ. ഇതിപ്പോൾ നമ്മൾ നമ്മൾ കോഫി ടേബിളിലോ ടേബിളിൻ്റെ സെൻറ്റർ പീസ് ആയിട്ടൊക്കെ വെക്കാൻ വളരെ മനോഹരമല്ലേ. ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചെങ്കിൽ വലിയൊരു പേരൊക്കെ ഞാൻ പറഞ്ഞത്, ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ അടുക്കളയിൽ നിന്ന് മുറിച്ച് വെച്ച ഒരു സ്വീറ്റ് പൊട്ടറ്റോ കഷ്ണമെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചെങ്കിൽ വളരെ എളുപ്പമാണ്. വീട്ടിൽ ഹൗസ് പ്ലാന്റ്സ് ഇല്ലാത്തവർക്ക് പോലും ഇങ്ങനെ എളുപ്പത്തിൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് വളരെ എളുപ്പത്തിൽ വലിയൊരു വൈൻ ഉണ്ടായി കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ മുഴുവനോടെ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇതിനെ മുഴുവനോടെ കൊണ്ടുപോയി നമുക്ക് മണ്ണിലേക്ക് നടാനും പറ്റും കേട്ടോ. അല്ലേ, നമ്മൾ മണ്ണിൽ നട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന ഇലകളെല്ലാം നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ വലിയ ഇലകളൊക്കെ വരും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ചെറിയ ഇലകളായിട്ടും ഈ ലൈറ്റ് ഗ്രീൻ ഇലകളൊക്കെ ആയിട്ടിരിക്കുന്നത്. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വെള്ളം തീരുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്തരം കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആസ് വെൽ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഗാർഡനിങ്.